നമസ്കാരം. ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ബികോം സെക്കൻഡ് സെമസ്റ്ററിലെ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന സബ്ജക്റ്റ് ആണ്. അപ്പം അതിലെ മൊഡ്യൂൾ 5B ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന മൊഡ്യൂളാണ്. അതിനകത്ത് കോപ്പിറൈറ്റ് ആക്ട് എന്ന ടോപ്പിക്കാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അസൈൻമെൻറ്റ് ഓഫ് കോപ്പിറൈറ്റ്, ടേം ഓഫ് കോപ്പിറൈറ്റ്, കോപ്പിറൈറ്റ് സൊസൈറ്റി എന്നിങ്ങനെയുള്ള മൂന്ന് സബ് ടൈറ്റിലുകളാണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് അസൈൻമെൻറ്റ് ഓഫ് കോപ്പിറൈറ്റ് എന്ന് നോക്കാം. കോപ്പിറൈറ്റ് ആക്ടിലെ സെക്ഷൻ 18-ലും 19-ലുമാണ് അസൈൻമെൻറ്റ് ഓഫ് കോപ്പിറൈറ്റിനെ പറ്റി പറയുന്നത്. ദ ഓണർ ഓഫ് ദി കോപ്പിറൈറ്റ് മേ അസൈൻ ടു എനി പേഴ്സൺ ദ കോപ്പിറൈറ്റ് എയ്ദർ ഹോളി ഓർ പാർഷ്യലി ആൻഡ് എയ്ദർ ജനറലി ഓർ സബ്ജക്ട് ടു ലിമിറ്റേഷൻ ആൻഡ് എയ്ദർ ഫോർ ദി ഹോൾ ടേംസ് ഓഫ് ദി കോപ്പിറൈറ്റ് ഓർ എനി പാർട്ട് ദെയർ ഓഫ്. അതായത് കോപ്പിറൈറ്റ് ലഭിക്കുന്ന ആൾ, ആ ഓണർ, ആ കോപ്പിറൈറ്റിൻ്റെ ഓണറിന് അത് ആ കോപ്പിറൈറ്റ് മറ്റൊരാളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അത് പൂർണ്ണമായിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ ചില കണ്ടീഷനുകൾ മാത്രം ബാൻ ചെയ്തിട്ട് ബാക്കിയുള്ളത് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ പാർട്ടിലി പകുതി മാത്രം അവകാശം കൊടുക്കാം. അങ്ങനെയൊക്കെ അയാളുടെ ആ ഒരു കോപ്പിറൈറ്റ് മറ്റൊരാൾക്ക് എന്ത് ചെയ്യാം, അസൈൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് അനുവദിച്ച് കൊടുക്കാം. അതിനെയാണ് അസൈൻമെൻറ്റ് ഓഫ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. ഇവൻ കോപ്പിറൈറ്റ്സ് ഇൻ എനി ഫ്യൂച്ചർ വർക്ക് ക്യാൻ ബി അസൈൻഡ്, ബട്ട് അസൈൻമെൻറ്റ് ഷാൾ ടേക്ക് പ്ലേസ് ഓൺലി വെൻ ദ വർക്ക്സ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ്. ഇനി ഏതെങ്കിലും ഒരു വർക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എഴുത്തുകാരൻ, അയാൾ കഥ എഴുതി, അയാളുടെ ആ ഒരു കഥ സിനിമയാക്കാനുള്ള കോപ്പിറൈറ്റ് വേറൊരാൾക്ക് കൊടുക്കാം. പക്ഷേ ആ കോപ്പിറൈറ്റ് ആ ഒരു വർക്കിന് വേണ്ടി മാത്രമായിരിക്കും. അതുപോലെ തന്നെ ആ വർക്ക് എപ്പോൾ തുടങ്ങുന്നു അപ്പോൾ മാത്രമേ ആ കോപ്പിറൈറ്റ് അയാൾക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ആ സിനിമ എന്ന് തുടങ്ങുന്നു അന്ന് മുതലായിരിക്കും അയാൾക്ക് അതിനുള്ള അവകാശം. ഇനി അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കോപ്പിറൈറ്റ് അസൈൻമെൻറ്റ് അതായത് വേറൊരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഓദർ അല്ലെങ്കിൽ യഥാർത്ഥ ഉടമസ്ഥൻ അതിനകത്ത് സൈൻ ചെയ്തിരിക്കണം. ചുമ്മാ വാക്കാൽ പറഞ്ഞാലൊന്നും അതൊരു അസൈൻമെൻ്റ് അല്ല. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് ആ അസൈൻമെൻറ്റ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ റൈറ്റിംഗ് ആയിരിക്കണം, എഴുതിയായിരിക്കണം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് പ്രോപ്പറായിട്ട് സൈൻ ചെയ്തിരിക്കുകയും വേണം. ഇനി പറയുന്നത് ആർട്ടിസ്റ്റിക് വർക്കാണെങ്കിൽ, ആർട്ടിസ്റ്റിക് വർക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നമ്മൾ കൊടുക്കുന്ന പിന്നെ ആർട്ടിസ്റ്റിക് വർക്കുകൾ, പിന്നെ ഒരാൾക്ക് അസൈൻമെൻറ്റ് ആ ആർട്ടിസ്റ്റിക് വർക്കിന് മേലുള്ള കോപ്പിറൈറ്റ് നമ്മൾ വേറൊരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഏതെല്ലാം ആർട്ടിസ്റ്റിക് വർക്കുകളാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, പെയിൻറിങ് ആവാം, സ്കൾപ്ചർ, ഡ്രോയിങ് ആൻഡ് എൻഗ്രേവിംഗ് ഓർ എ ഫോട്ടോഗ്രാഫ്, വെദർ ആർ നോട്ട് സച്ച് വർക്ക് പോസസ് ആർട്ടിസ്റ്റിക് ക്വാളിറ്റി, പിന്നെ വർക്ക് ഓഫ് ആർക്കിടെക്ചർ, എനി അതർ വർക്ക് ഓഫ് ആർട്ടിസ്റ്റിക് ക്രാഫ്റ്റ് മാൻഷിപ്പ്. ഇതെല്ലാം നമ്മൾ ഇവിടെ ആർട്ടിസ്റ്റിക് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അസൈൻമെൻറ്റ് ഓഫ് കോപ്പിറൈറ്റ് എന്ന് പറയുമ്പോൾ യഥാർത്ഥ കോപ്പിറൈറ്റിൻ്റെ അവകാശിക്ക് ആ ഒരു കോപ്പിറൈറ്റ് മറ്റൊരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എപ്പോൾ ആ വർക്ക് തുടങ്ങുന്നു അപ്പോൾ മാത്രമേ അയാൾക്ക് ആ കോപ്പിറൈറ്റിന് മേലെ അവകാശം ഉള്ളൂ. ഇനി പറയുന്നത് ടേം ഓഫ് കോപ്പിറൈറ്റ് ആണ്. എത്ര നാൾ വരെയാണ് കോപ്പിറൈറ്റിൻ്റെ കാലാവധി? സെക്ഷൻ 22, 23 and 24 ഈ മൂന്ന് സെക്ഷനുകളിലായിട്ടാണ് ടേം ഓഫ് കോപ്പിറൈറ്റിനെ പറ്റി പറയുന്നത്. ദ ടേം ഓഫ് ദി കോപ്പിറൈറ്റ് ഇൻ എനി ലിറ്ററസി, ഡ്രാമാറ്റിക്, മ്യൂസിക്കൽ ഓർ ആർട്ടിസ്റ്റിക് വർക്ക് അതർ ദാൻ എ ഫോട്ടോഗ്രാഫ്. ഫോട്ടോഗ്രാഫ് ഒഴിച്ചിട്ടുള്ള ലിറ്ററസി വർക്കുകൾ, ഡ്രാമാറ്റിക് വർക്കുകൾ, മ്യൂസിക്കൽ, ആർട്ടിസ്റ്റിക് വർക്ക് തുടങ്ങിയതെല്ലാം പബ്ലിഷ്ഡ് വിത്തിൻ ദ ലൈഫ് ടൈം ഓഫ് ദി ഓദർ ഈസ് അണ്ടിൽ 60 years ഫ്രം ദ ബിഗിനിങ് ഓഫ് ദി കലണ്ടർ ഇയർ നെക്സ്റ്റ് ഫോളോവിങ് ദ ഇയർ. അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 60 വർഷമാണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് സൊസൈറ്റിയാണ്. സെക്ഷൻ 33 and 34 കോപ്പിറൈറ്റ് സൊസൈറ്റീസിനെ പറ്റി പറയുന്നത്. അതായത് നോ പേഴ്സൺ ഓർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ക്യാൻ കമൻസ് ഓർ ക്യാരി ഓൺ ദ ബിസിനസ് ഓഫ് ഇഷ്യൂയിങ് ഓർ ഗ്രാൻഡിങ് ലൈസൻസ് ഇൻ റെസ്പെക്ട് ഓഫ് എനി വർക്ക് ഇൻ വിച്ച് കോപ്പിറൈറ്റ് സബ്സിസ്റ്റ് അൺലെസ് എ കോപ്പിറൈറ്റ് സൊസൈറ്റി ഈസ് രജിസ്റ്റേർഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ഇവിടെ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോപ്പിറൈറ്റ് സൊസൈറ്റിയിൽ ഉണ്ടെങ്കിൽ മാത്രം, ആ ഒരു സൊസൈറ്റിയിൽ വഴി ലൈസൻസ് കിട്ടിയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അയാളുടെ ആ ഒരു റൈറ്റ് പൂർണ്ണമായിട്ട് അത് ഉപയോഗിച്ച് അയാൾക്ക് കൊമേഴ്ഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അതാ പറഞ്ഞിരിക്കുന്നത് നോ പേഴ്സൺ ഓർ അസോസിയേഷൻ പേഴ്സൺ ക്യാൻ കൊമേഴ്സ് ഓർ ക്യാരി ഓൺ എ ബിസിനസ് ഓഫ് ഇഷ്യൂയിങ് ഓർ ഗ്രാൻഡിങ് ലൈസൻസ് ഇൻ റെസ്പെക്ട് ഓഫ് എനി വർക്ക് വിത്ത് എ കോപ്പിറൈറ്റ് സബ്സിസ്റ്റ്.
അയാളെ ആദ്യം ചെയ്യേണ്ടതാണ് ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള അല്ലേ സെൻട്രൽ ഗവൺമെന്റിന്റെ കോപ്പിറൈറ്റ് സൊസൈറ്റി അയാളെ രജിസ്റ്റർ ചെയ്യണം എന്നാൽ മാത്രമേ അയാൾക്ക് എന്താണ് ഇത് കൊമേഴ്ഷ്യൽ ഈ ഒരു കോപ്പിറൈറ്റ് ഉപയോഗിച്ച് കൊമേഴ്ഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ബിസിനസ്സോ ഒക്കെ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ ദി ഓണർ ഓഫ് ദി കോപ്പിറൈറ്റ് ക്യാൻ ആൾസോ ഹാവ് ദ റൈറ്റ് ടു ഗ്രാൻഡ് ലൈസൻസ് റെസ്പെക്ട് ഓഫ് ഹിസ് ഓൺ വർക്ക് അതായത് ഈ ഒരു കോപ്പിറൈറ്റ് സൊസൈറ്റി വെച്ച് അയാൾക്ക് എന്ത് ചെയ്യുന്നു അയാളുടെ വർക്കിന് അയാൾക്ക് ലൈസൻസ് കിട്ടുന്നു എ കോപ്പിറൈറ്റ് സൊസൈറ്റി മേ അക്സെപ്റ്റ് ഫ്രം ദ ഓണർ ഓഫ് റൈറ്റ് എക്സ്ക്ലൂസീവ് ഓതറൈസേഷൻ ടു അഡ്മിനിസ്റ്റർ എനി റൈറ്റ് ഇൻ എനി വർക്ക് ബൈ ഇഷ്യൂ ഓഫ് ലൈസൻസ് ഓർ കളക്ഷൻ ഓഫ് ലൈസൻസ് ഫീ ഓർ ബോത്ത് അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു കോപ്പിറൈറ്റ് സൊസൈറ്റി അയാളിൽ നിന്ന് ഫീസ് കളക്ട് ചെയ്യും അതുപോലെ തന്നെ അതായത് ആരാണോ പിന്നെ ഇങ്ങനെ കോപ്പിറൈറ്റിൻ്റെ റിയൽ ഓണർ അവരിൽ നിന്നൊക്കെ ഇവരെന്ത് ഫീസ് കളക്ട് ചെയ്യും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ലൈസൻസും അതായത് ഈ ഒരു അവരുടെ വർക്കിന്മേലുള്ള ലൈസൻസും ഇവർ കളക്ട് ചെയ്യും ദ സൊസൈറ്റി വിൽ കളക്ട് ദ ഫീസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ സൊസൈറ്റി അമംഗ് വർക്കേഴ്സ് ഓഫ് ദി റൈറ്റ് ആഫ്റ്റർ മേക്കിംഗ് ഡിഡക്ഷൻ ഫോർ ഇറ്റ്സ് ഓൺ എക്സ്പെൻസസ് അപ്പം ഈ ഒരു കോപ്പിറൈറ്റ് സൊസൈറ്റിയുടെ എക്സ്പെൻസസ് എല്ലാം ഈ കളക്ട് ചെയ്യുന്ന ഫീസ് എല്ലാം കൂടി അവർ ശേഖരിച്ചിട്ട് ഇതിൽ നിന്ന് എന്ത് ചെയ്യും അവർക്കുണ്ടാവുന്ന എക്സ്പെൻസസ് എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് ഇവർ ആ ഒരു എന്താണ് അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെമ്പേഴ്സിന് തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു കോപ്പറേറ്റ് സൊസൈറ്റി മേ ഫ്രെയിം എ സ്കീം ഫോർ ഡിറ്റർമൈനിങ് ദ ക്വാണ്ടം ഓഫ് റെമ്യുനറേഷൻ പേയബിൾ ടു ഇൻഡിവിജ്വൽ കോപ്പി റൈറ്റ്സ് ഓണേഴ്സ് ഹാവിംഗ് റിഗാർഡ് ടു ദി നമ്പർ ഓഫ് കോപ്പീസ് ഓഫ് വർക്ക് ഇൻ സർക്കുലേഷൻസ് അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു എന്താണ് അവരുടെ ഒരു അസോസിയേഷൻ എന്നുള്ള രീതിയിലാണ് അപ്പം ഈ ഒരു കോപ്പിറൈറ്റ് കിട്ടിയവർക്കെല്ലാം എന്താണ് ഇതുവഴി ഒരു റെമ്യൂണറേഷൻ ഉറപ്പാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കോപ്പിറൈറ്റ് ഇത്രയേ ഉള്ളൂ കോപ്പിറൈറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കോപ്പിറൈറ്റ് ഓണേഴ്സ് എല്ലാം തന്നെ ഈ സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് കോപ്പിറൈറ്റിൻ്റെ ഫസ്റ്റ് സോറി സെക്കൻഡ് പാർട്ട് നമുക്ക് പഠിക്കാനുള്ളത് അതായത് അസൈൻമെൻറ്റ് ഓഫ് കോപ്പിറൈറ്റ് ഒരാൾക്ക് കോപ്പിറൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ കോപ്പിറൈറ്റ് മറ്റൊരാളിൽ അസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ കാലാവധി 60 വർഷമാണെന്ന് പറഞ്ഞു പിന്നെ കോപ്പിറൈറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് ഈ കോപ്പിറൈറ്റ് സൊസൈറ്റിയിൽ എല്ലാ കോപ്പിറൈറ്റ് ഓണേഴ്സും എന്ത് ചെയ്യണം രജിസ്റ്റർ ചെയ്യണം അവരൊരു നിശ്ചിത തുക ഫീസായിട്ട് അടയ്ക്കണം ഈ ഫീസ് എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് ഓണേഴ്സിന് എല്ലാം റെമ്യൂണറേഷൻ പോലെ അതായത് ഈ ഒരു കോപ്പിറൈറ്റ് സൊസൈറ്റിയുടെ എക്സ്പെൻസസ് എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തുക ഇവരെന്ത് ചെയ്യുന്നു കോപ്പിറൈറ്റ് ഓണേഴ്സിനെല്ലാം തന്നെ ഒരു റെമ്യൂണറേഷനായിട്ട് ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം ഇത്രയും ആണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം